Hi friends, welcome back to Jenny's World. ഇന്നിപ്പം നമ്മളിതാ ഇതുപോലെ നല്ലൊരു ക്യൂട്ട് ആൻഡ് സ്റ്റൈലിഷ് ലേഡി ബഗ് നെയിലാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഈ ക്യൂട്ട് ലേഡി ബഗിനെ ചെയ്തെടുക്കാമെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ലേഡി ബഗ് നെയിലാർട്ടിനായിട്ട് ഒരു വൈറ്റ് ബ്ലാക്ക് റെഡ് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലെയിൻ നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. അത് ടോപ്പ് കോട്ടായിട്ടും ബേസ് കോട്ടായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഡോട്ട് ടൂളാണ്. ഇത് ഷോപ്സിലും ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു തിൻ ആയിട്ടുള്ള ഒരു ബ്രഷും കൂടെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5 ഫിംഗറിലും ഫസ്റ്റ് ബേസ് കോട്ട് അടിച്ച് ഡ്രൈ ആയതിനു ശേഷം റെഡ് കളർ നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്ലാക്ക് നെയിൽ പോളിഷ് എടുത്തിട്ട് ഓരോ ഫിംഗറിൻ്റെ ഫ്രണ്ടിൽ ഹൊറിസോണ്ടലായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണേ. അങ്ങനെ നമുക്ക് ഈ 5 ഫിംഗറിലും അടിച്ചു കൊടുത്ത് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ 5 ഫിംഗറിലും ഫ്രണ്ടിൽ നമ്മൾ ബ്ലാക്ക് ഹൊറിസോണ്ടലായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഡ്രൈ ആയതിന് ശേഷം നെക്സ്റ്റ് ഈ ചെറിയ ഫിംഗർ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഈ ബ്ലാക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ ഓരോ ഫിംഗറിലും ബ്ലാക്കിൻ്റെ അവിടെ നിന്ന് ലാസ്റ്റ് വരെയൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ആ ഫിംഗറിൻ്റെ നമ്മൾ ഏത് ഫിംഗറാണോ എടുക്കുന്നത് ആ ഫിംഗറിൻ്റെ ലാസ്റ്റിൽ കുറച്ചുകൂടെ ഇങ്ങനെ വീതിക്ക് ചെയ്ത് കൊടുക്കാവേ. അതിങ്ങനെ ഒന്നിടവിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ 5 ഫിംഗറിലും ദാ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഡോട്ട് ടൂൾ എടുത്തിട്ട് ബ്ലാക്ക് നെയിൽ പോളിഷിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ആ റെഡ് കളർ നെയിൽ പോളിഷ് അടിച്ചിരിക്കുന്നതല്ലേ അവിടെ ഒരു ഡോട്ട് ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊരു 3-4 ഡോട്ട് രണ്ട് സൈഡിലും ആ സെൻറ്ററിൽ കൂടെ വരച്ചിരിക്കുന്ന ആ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ 5 ഫിംഗറിലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ 5 ഫിംഗറിലും നമ്മൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഡോട്ട് ടൂൾ എടുത്തിട്ട് വൈറ്റ് നെയിൽ പോളിഷിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്ലാക്ക് നെയിൽ പോളിഷ് അടിച്ചിരിക്കുന്നിടത്ത് ചെറുതായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഫിംഗറിൽ 2 ഡോട്ട് വൈറ്റ് കളറിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ 5 ഫിംഗറിലും നമ്മൾ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കണേ. ഇനി വീണ്ടും ഡോട്ട് ടൂൾ എടുത്തിട്ട് ബ്ലാക്ക് നെയിൽ പോളിഷിൽ ഡിപ്പ് ചെയ്തിട്ട് വൈറ്റ് കളർ ഡോട്ടിനുള്ളിൽ ചെറുതായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 വൈറ്റ് കളർ ഡോട്ടിനുള്ളിലും ബ്ലാക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 ഫിംഗറിലും നമ്മൾ ഓരോ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. വൈറ്റിനേക്കാളിലും ചെറുതായിരിക്കണം ബ്ലാക്ക് ഡോട്ട്. എന്നിട്ടിത് നമുക്ക് ഡ്രൈ ആക്കിയെടുക്കാവേ. ഇപ്പം നമ്മൾ 5 ഫിംഗറിലും ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ടോപ്പ് കോട്ടൂടെ യൂസ് ചെയ്യണം. ടോപ്പ് കോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ്ങും ഗ്ലോയും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ നെയിലാർട്ട് പെട്ടെന്ന് ഇളകിപ്പോകത്തുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ടോപ്പ് കോട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം നന്നായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ കുട്ടീസിനൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.